പ്രയോറിറ്റി എംപിയുടെ പ്രവർത്തനത്തിനാണെന്നും പിന്നെ മാത്രമാണ് സിനിമയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നിലവിൽ പ്ലാനുകളൊന്നുമില്ല. വകുപ്പ് പഠിച്ച് സാങ്കേതികമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കും. ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. പറശ്ശിനി മടപ്പുരവിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറശ്ശിനിക്കടവിലെത്തിയത്. ക്ഷേത്രഭാരവാഹികൾ മന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രദർശനം നടത്തിയ ശേഷം കഴകപ്പുരയിലെത്തി മടപ്പുര കുടുംബാംഗങ്ങളെ കണ്ട് ട്രസ്റ്റി ഓഫീസിൽ അല്പനേരം വിശ്രമിച്ചാണ് മടങ്ങിയത്. മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം എടുത്തുചാടി ഒന്നും ചെയ്യാനില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പുരപ്പുറം തൂക്കാനില്ല. വകുപ്പുകൾ വിശദമായി പഠിക്കും. സാങ്കേതികമായി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കും. സാധിക്കുന്നതൊക്കെ ചെയ്യുമെന്നും സുരേഷ് ഗോപി. അതൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് പുരപ്പുറം തൂക്കാൻ പറ്റുമല്ലേ. അപ്പൊ വരട്ടെ, സാങ്കേതികമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആദ്യം ഞാൻ പഠിക്കണം. വകുപ്പിനെ ഞാൻ പഠിക്കണം. പഠിച്ചതിന് ശേഷം സാധ്യമായത് തീർച്ചയായും. സഹമന്ത്രിയായതിൽ വിഷമമുണ്ടോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി. പിന്നെ ഇതറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക, മോദി എങ്ങാണ്ട് പറഞ്ഞിരുന്നു എന്നെ പ്രധാനമന്ത്രിയാക്കാൻ? ഞാൻ എന്താണ് ഇലക്ഷന് മുമ്പ് പറഞ്ഞത്? ഞാൻ മന്ത്രിയേ ആവില്ല എന്നാണ്. എന്റെ പ്രയോറിറ്റി എംപിഷിപ്പ്, എംപിയുടെ പ്രവർത്തനം, സിനിമ പറഞ്ഞോ. പിന്നെ എന്തിനാ എന്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും വാഗ്ദാനം തന്നെങ്കിൽ അവരോട് ചോദിക്കുക. സുരേഷ് ഗോപി എത്തുന്നത് അറിഞ്ഞ് നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നു. ബിജെപി ജില്ലാ നേതാക്കളും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.